ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മാങ്ങ കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പരിപ്പും മാങ്ങയൊക്കെ വെച്ച് ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. ഇതിലേക്ക് ഞാനൊരു അര ബൗള് പരിപ്പാണ് ഞാൻ എടുത്തേക്കണത്. ഇത് നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ട് 2 വിസിലടുപ്പിക്കാം. പരിപ്പിപ്പോൾ കഴുകി വൃത്തിയാക്കി ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിന് പാകത്തിന് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വേറൊന്നും ചേർക്കണില്ല. ഇനി നമുക്കിത് 2 വിസിലടുപ്പിക്കാം. ഞാൻ ഗ്യാസ് ഓൺ ആക്കി വെച്ചേക്കണേന്. ഇത് മൂടി വെച്ച് നമുക്ക് 2 വിസിലടുപ്പിക്കാം. പരിപ്പിപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കുക്കറിൽ 2 വിസിലടുപ്പിച്ചിട്ട് ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയതാണ്. ഇതിപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു മാങ്ങ നീളത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തതാണ്. ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് 2 എണ്ണം വലുതാണ്, നല്ല എരിവുള്ളതാണ്. ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തതാണ്. അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നു. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതേപോലെ 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ 1 സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. പരിപ്പ് വേവിച്ചപ്പോൾ ഒന്നും ഞാൻ ചേർത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കൂടി ഉണ്ട്. ഞാൻ ചൂടുള്ളതാണ് ഒഴിച്ചു കൊടുക്കണം. ഈ തക്കാളി മാങ്ങ ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മാങ്ങൊക്കെ ഇപ്പോൾ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇതും ഒരു ബൗള് തേങ്ങയാണ് എടുത്തേക്കണം. ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് എടുത്ത് നമുക്ക് ഇതിന് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുക്കാം. വേറൊന്നും ഞാൻ ഇതിൽ ചേർക്കണില്ല. ഇത് തേങ്ങ മാത്രം നമുക്ക് നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിൽ കുഴിച്ചു കൊടുക്കാം. മാങ്ങക്ക് ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല മാങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് ഞാൻ നേരത്തെ അരച്ച് വെച്ച അരപ്പൊഴിച്ചു ഇതിന് കറിയിൽ കുഴിച്ചു കൊടുക്കുന്നുണ്ട്. ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. വല്ലാണ്ട് തിളപ്പിക്കൊന്നും വേണ്ട. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് പതഞ്ഞൊന്ന് വന്നാൽ മതി. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യുകയും ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ വരും. അതുമൂലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പതിഞ്ഞു. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഇത്തിരി ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ തിളക്കി കൊടുക്കുക. വല്ലാണ്ടിട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ കറി പിരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. കറിയിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് ഒന്ന് പതഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്കൊന്ന് കാച്ചി ഒഴിക്കാനുണ്ട്. കറി കാച്ചാൻ വേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടി അല്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ ഞാനൊരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിൽക്ക് ഞാൻ ഒരു 3-4 ചെറിയുള്ളി ഞാൻ ചെറുതായി കട്ട് ചെയ്തതാണ്. ഇതിട്ട് കൊടുത്തത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നേരി. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഒരു സൈഡ് കറിയൊക്കെ ആയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാം നമുക്ക്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുറച്ച് പരിപ്പും
മാങ്ങയും തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ്. പിന്നെ ഇതിൽക്ക് ഞാൻ രണ്ട് വറ്റൽമുളക് കീറി വെച്ചിട്ടുണ്ടായി, അത് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് തീ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇതിൽക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കറിക്കൊന്ന് ഒരു കളർ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് ഓപ്ഷനിലാണ് കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് നല്ലോണം നമുക്ക് ആ പച്ചമണം മാറിനരോ നിളക്കിയെടുക്കാം. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ആക്കി വെച്ച ആ കറിയിൽ കൊഴിച്ചു കൊടുക്കാം. കറിപ്പോ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കാച്ചി ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ആ മുളക് പൊടി ഇട്ടതൊന്ന് ഒരു വീഡിയോക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു കറിയാണത്. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.